ശേഷം മാത്രം അടുത്ത് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർത്താൽ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നേരത്തെ തയ്യാറാക്കിയ മാങ്ങയുടെ പൾപ്പ് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലൊരു സ്റ്റാൻഡും വെച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് കേക്ക് പാൻ തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് അതിൽ ബട്ടർ തടവാം. അതിനുശേഷം അതിനു മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പറിന്റെ മുകളിലും കേക്ക് പാൻറെ സൈഡിലുമായി ബട്ടർ തേച്ച് കൊടുക്കാം. കേക്കിന്റെ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇത് ബേക്ക് ചെയ്തെടുക്കാം. 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കാം. ഇത് കുക്കിംഗ് ചോക്ലേറ്റിന്റെ ബാറാണ്. ഇതിൽ നിന്ന് ചെറിയ 2 കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഈ ചോക്ലേറ്റ് ചെറിയ ബൗളിലേക്ക് മാറ്റി അതിലേക്ക് 2 ടീസ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം.
ചോക്ലേറ്റ് എല്ലാം നല്ലോണം അലിഞ്ഞ് ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെന്തോ എന്ന് നോക്കാം. കേക്ക് നല്ലോണം ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, കേക്ക് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. മുട്ടയൊന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ കേക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഈ കേക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കേക്കിന്റെ മുകൾ ഭാഗം നൂല് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കത്തി വെച്ചൊന്ന് മുറിച്ച് നൂല് വെച്ച് മെല്ലെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാംഗോ പൾപ്പ് ഇതിന് മുകളിൽ തേച്ചു കൊടുക്കാം. കേക്കിന്റെ എല്ലാ ഭാഗത്തും മാംഗോ പൾപ്പ് തേച്ചു പിടിപ്പിക്കാം. ഒരു ബട്ടർ പേപ്പർ എടുത്ത് കോൺ പോലെയാക്കി ചോക്ലേറ്റ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോണിന്റെ തുമ്പ് ഒന്ന് വെട്ടിക്കൊടുത്ത് കേക്കിന്റെ മുകളിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ മാംഗോ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൊതിയൂറും വിഭവങ്ങൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് എത്തിച്ചേരുകയുള്ളൂ.